എടാ 60 ഘട്ടം മുണ്ടോ? ഇവനോട് ഇതെങ്ങനെ പറയണ്ടേ? എടാ 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 മോനെ, ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരം, എടാ അതിനപ്പുറം ഈ ലോകത്ത് എന്തും വാങ്ങാത്തൊരിടുള്ളത്. ഈ വികാരം വികാരം എന്നൊക്കെ പറയുന്നത് സ്വിച്ചിട്ടാ വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അകത്തുള്ളതല്ലേ എനിക്ക് പുറത്തോട്ട് ചാടിക്കാൻ പറ്റും. ചാടി ഒരച്ഛനാണ് എനിക്ക് തോന്നണ്ടേ? For me, he's my buddy. ഉണ്ട് ബഡ്ഡി ബഡ്ഡി പറയാൻ കൊള്ളാം. കേൾക്കാനും ഭയങ്കര രസമുണ്ട്. പക്ഷേ എത്തിയോപ്യയിലോ അല്ല ഉഗാണ്ടയിലോ പോണം, അല്ലെങ്കിൽ തന്നെ എത്ര കാലം എന്ന് വെച്ചാൽ അവിടത്തോളം പോട്ടെണ്ണാ, അതങ്ങനെ പോട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഐ വോണ്ട് മേക്ക് ഹിം ഫീൽ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ്. ബട്ട് ഹൗ? അവൻ പൊളിക്കണമെന്നാ. We should give him the best. That's right. Yeah. ഈ ചെക്കനെ നാളെ കോളേജിലേക്ക് വിടണ്ട. പിന്നെ ദേ ചെല്ലുന്ന ദിവസം തന്നെ അവൻ അവിടെ ഒന്ന് ചെതറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ എൻ്റെ ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്കിലാക്കി ഒരു 48 frames. ഹലോ, ഡുക്കാട്ടി ആണെങ്കിൽ മോശമാവോ? അതായാലും മതി. ദേ മോൻ നിങ്ങളെ പോലെ ഒന്നും ഇല്ലാട്ടാ, കുക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആ. ഞാൻ ഉണ്ടാക്കിയ മഞ്ചൂറിയ മിസേഷയെ പറ്റി നിങ്ങൾക്കൊക്കെ എല്ലാർന്നോ പൂച്ചം? ആമ്പിള്ളേരോട് ചോദിച്ചു നോക്ക അഭിപ്രായം. അല്ല മോനെ, അപ്പൊ നീ നാളെ കോളേജിൽ പോകുന്നില്ലേ? വന്നേരം ഞാൻ പുഴുങ്ങി ഒലത്തിയേ ഹലോ അണ്ണാക്കിലേക്ക് വെച്ചുതരാം. മക്കളെ നീ പറ ഫസ്റ്റ് ഡേ നിന്നെ ഏത് ബൈക്കിൽ കോളേജിൽ വിടണം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. Sensible boy. തും കിധർ ഹോ? പണ്ടാര ഇതിപ്പോ ഹിന്ദി ചോദിക്കുന്നത്. റിമൂവ് ഗ്ലാസ്. കഹാ എന്ത് കോണാട്ട് പ്ലേസിലെ ഭാഷയാണ് നിന്റെയൊക്കെ? തുമാര സ്ഥലം പ്ലേസ് കഹാ കേരളം. ആഹാ, മലയാളിയായിരുന്നല്ലേ. എടാ മലയാളിയാണ്. എന്നിട്ടാണ് ഈ സീമപ്പന്നിക്ക് ഇത്ര കുത്തിക്കളപ്പ്? എന്തിനാടാ നിനക്ക് ഈ പഞ്ചാബിയുടെ നിറം? ആദ്യത്തെ ദിവസം തന്നെ അവന് കേടാ ബുള്ളറ്റും വെച്ചോണ്ട് വരാൻ പറ്റും. ഈ സാമാനം കൂടെ ഒതുക്കി വെച്ചിട്ട് തോണ്ട ക്യൂലോട്ട് തന്നെ നിക്ക്. കേടാ പുള്ളേ പരിഷ്കാരിയാ കേട്ടോ. Dad, I'm in trouble. Hey, everybody gotta really, really know this. When you're born, you're a body to a body, don't you know this? Listen up, let me tell you something, hold your breath. Make everyone in the world as your body. സിംഗേവാ, പണിയുണ്ട്. ആരാണ് നിന്റെ ഫേവറേറ്റ് കോമിക് ഹീറോ? ഇപ്പൊക്കെ അറിയാലോടാ നീ. ഹബീഷാണാ? സൂപ്പർമാൻ. ഇങ്ങോട്ട് മാറി നിക്കടാ. എന്താടാ നിന്റെ പേര്? വിഷ്ണു. വിഷാണുവോ? Who is your favorite comic hero? Hey, everybody gotta really, really know this. When you're born, you're a body to a body, don't you know this? Listen up, let me tell you something, hold your breath. Make everyone in the world as your body. Yo, jump it up and hold it up. Every guy gonna do it, you're your body.
പട്ടാമ്പയും കുറിച്ച് കൂടെ നിന്നാ മതി. വെറും ബിൽഡപ്പ് സീനാണ്. ചീറ്റിയ അടികൊള്ളുന്ന ഉറപ്പായ വണ്ടി ചാട്ടാക്കി നിർത്തിക്കോ. എസ്കേപ്പ് റൂട്ടാ. അണ്ണാ ഇങ്ങേ വാ അണ്ണാ. തലേക്കെട്ടും കൂളിംഗ് ഗ്ലാസും ചെരിഞ്ഞുള്ള നടത്തം വരെ ഓക്കെ. ഇനി വയറകത്തോട്ട് പിടി. മനസ്സിലായില്ല. പറഞ്ഞു വരുമ്പോ ലോ ലവന്റെ ഒരു തന്തയായിട്ട് വരും. അപ്പോഴേ കിളവനോ വലിയ തന്തയായിരിക്കും അല്ലയോ? എന്തിനായി വയസ്സനാ കാലത്ത്? അയ്യോ മാവത്ത് വൃദ്ധസദനം ഒന്നല്ലട്ടാ, കോഹോളേജാ. വഴി തെറ്റി വന്നായിരിക്കുമല്ലേ. ഉണ്ണിയാ ചൂരളൻ ഉണ്ണി, കാര്യമൊന്നും അറിഞ്ഞൂടാ. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. ഇതിൽ ഒറ്റൊരുതിന് ഹോക്കി കളിക്ക് അറിഞ്ഞൂടാ. ഈ കോളേൽ അടിയെടുക്കുമ്പോൾ മാത്രം ഇതിനും തക്ക ഹോക്കി സ്റ്റിക്ക് എവിടുന്ന് വരണാ എന്തോ. അളിയാ നമ്മുടെ സാധനം അവിടെ. ഇത് കുമ്പളങ്ങിയല്ല, ഹാർമോണിയോ അല്ല, വെച്ചാ പൊട്ടും. വേണോ? ആ വേണ്ട വേണ്ട. കുഞ്ഞ് പബ്ലിക് പ്ലേസിൽ അനാവശ്യമായി തോക്ക് ഉപയോഗിച്ച 25,000 രൂപ പെനാൽറ്റി അറിയോ? ബഡിയുടെ കോളേജിന്റെ പ്രോഗ്രാമിന് എത്ര രൂപ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്? 1,00,000. അപ്പൊ 4 മണി വരെ വയ്ക്കാം. എന്നാ നീ പതിവ് തെറ്റിക്കേണ്ട ഡയലോഗ്. ഇനി ഏതവരോട് റാഗി കിടത്തുണ്ട്? ഏത് കോളേജ് ചെന്നാലും കാണും ഇങ്ങനെ കുറെ മൈത്താണ്ടികൾ മലയാളിയുടെ വില കളയാൻ വേണ്ടിട്ട്. നിനക്കൊക്കെ ഇത്ര കഴപ്പാണെങ്കിൽ മുള്ളുവരിക്കിന്റെ മേലെ കയറിയിട്ട് താഴെ ടൂർന്ന് ഇറങ്ങി, അല്ലെ ഇനി ക്രിമികളുടെ സൂക്കേടാണെങ്കിൽ വല്ല പച്ചക്കപ്പളങ്ങളുടെ ചൊനയെടുത്ത് മറ്റടുത്തോട്ട് തേക്ക്. നിന്റെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്റെ തന്റേതേക്ക് 5 വർഷം മുന്നേ പോയതിന്റെ ദണ്ണം ഈ പാവപ്പെട്ട പിള്ളേരുടെ പുറത്ത് തീർക്കാനാണേല്. ഒറ്റ വെടിക്ക് ഉണ്ടരണ്ടെന്ന് ചെവിക്കുള പറത്തേക്ക് ഞാൻ കേട്ടോ. കളവൻ നിന്റെ അച്ഛൻ. അയ്യേ കളവൻ എന്റെ അച്ഛൻ. It's not about age. It's all about mileage. ഊട്ടി മേഖലയിലെ ലോക കീടാത്മാക്കളെ തള്ളക്കി വിളിച്ചുകൊണ്ട് ഫ്രഞ്ച് മദ്യം മാത്രം ഒഴുകുന്ന ഈ മധുശാലയിലേക്ക് സ്വാഗതം. സമയം 12 മണി. ഒരു പുതിയ ദിവസം തുടങ്ങാൻ പോവുകയാണ്. ആ പുതിയ ദിവസത്തിന് ഈ പഴയ രാത്രിയിൽ ഇരുന്നു കൊണ്ട് ഞാനൊരു പേരിടാൻ പോവുകയാണ്. തലവാ. With a holy venerable permission, the day of the body, that is celebration. Ennur nanbargale ningal kadichu konaravan oru kaaranam. Let me welcome you all once again to Buddy's Day. alamun thank you. Achan magande soortha avunna divasam. Buddy. Yes Buddy. Buddy little star, how we wonder what you are. എന്തുകൊണ്ടും എവന്റെ അപരാധങ്ങൾക്ക് തോന്നിയാസങ്ങൾക്ക് നിനക്ക് മറുപടി പറയാനുള്ള ദിവസമാണെന്ന്. ശേത്താ
ഓർമ്മകൾക്ക് പൂച്ചയുടെ സ്വഭാവമാണ്. ആരുടെയും സമ്മതം ചോദിക്കാതെ ഇടിച്ചു കയറി വരുന്ന തന്നിഷ്ടക്കാരായ പൂച്ചകൾ. ഈ സ്കൂട്ടറിന് ഒരു താക്കോലുണ്ടാക്കാൻ അറിയാമഴിഞ്ഞിട്ടല്ല, പക്ഷേ തുറക്കുന്ന വാതിലുകൾ അയാളിലേക്ക് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് വേണ്ടാന്ന് വയ്ക്കുകയായിരുന്നു. വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, ഇഷ്ടം തന്നെയാണ്. പക്ഷേ ചില വാശികൾ അതങ്ങനെ തുടരുന്നത് തന്നെയാണ് അതിൻ്റെ സുഖം. എടാ, ചില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഓർമ്മകൾ. അതിങ്ങനെ തൂത്തും തുടച്ചു ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലടാ. എനിക്ക് ഓർമ്മ തേങ്ങാൻ നൊസ്റ്റാൽജിയ എന്നൊക്കെ പറഞ്ഞ ലോകകലിയ. ഉണങ്ങാനിരിക്കുന്ന വ്രണം മാന്തി പൊട്ടിച്ച് അതിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സുഖം അല്ല എന്തുവാ. ഒന്നോർത്ത സീറോ മെമ്മറിയാ നല്ലത്. നോ റിമെമ്പറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ്. പിന്നെന്തിനാണ് നീ പാട്ടക്കഷ്ണം പോളിഷ് ചെയ്ത് വെക്കുന്നത്? അതി മഞ്ഞ നിറം മങ്ങിയ കൊള്ളൂലെണ്ണ. ഓ അങ്ങനെ, അപ്പോ മറ്റേ സെന്റിമെന്റ്സ് ഒന്നും അല്ല. അന്നം പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ സെന്റിമെന്റ്സ് എന്നല്ല, ഒരു സെന്റിമെന്റ്സും വേണ്ട. ഈ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഏത് പരിപാടി? അവൻ ഇനി ഇവിടെ നിന്നാ ശരിയാവതില്ലണ്ണ, ശരിയാവതില്ല. നീ എന്തോ വഴക്കായി പറഞ്ഞേ. ഈ മോപ്പിലെ സെന്റിമെന്റ്സും നാപ്പ് ഒന്നും എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് വേണ്ട, ഞാൻ പിന്നെ ആ പഴയ അലമ്പ് ലൈനിലേക്ക് പോവണ്ണ. ആ സെന്റി ലൈൻ പോവുന്നല്ല, പോയി തുടങ്ങി. പോയ വലിയ പാടാ. അവനെ അവന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അതാ നല്ലത്. അതൊന്നും നടക്കില്ല മോനെ. നീ എന്തായി പറയുന്നത്? ഇത് നീ പോയ ചെറുക്കനോട് എങ്ങനെ പറയൂടാ? ഞാൻ പറഞ്ഞു. വാട്ട്? ഞാൻ പറഞ്ഞണ്ണാ. ശരിയാവത്തില്ല, ഇവനൊറ്റയ്ക്ക് എങ്ങനെ പോവും? എന്താ പോയാൽ എന്താ കുഴപ്പം? ഒന്നാം തരം ഓൾവോ ബസ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ കുടുക്കം കുലുക്കം ഒന്നും ഉണ്ടാകത്തില്ല, സുഖമായിട്ട് ഉരുണ്ടങ്ങ് പൊയ്ക്കുള്ളൂ. ഓ എന്നാ ബസ്സിന്റെ റോഡിന്റെ കാര്യമൊന്നുമല്ല, അവൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ട്. ഏ, നിനക്ക് തോന്നുമ്പോ തുടങ്ങാനും മടുക്കമ്പ നിർത്താനും ഇത് ഓർഗാനിക് കൃഷിയൊന്നുമല്ല. എടാ, വിളിച്ചു കയറ്റിയാലും വഴി ഇറക്കി വിട്ടാലും ചെമ്മരിയാടിനും കാട്ടുപോത്തിനൊന്നും ഒരു വികാരം ഉണ്ടാവത്തില്ല. അതേ, ആ നിൽക്കുന്നതേ കരയാനും ചിരിക്കാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യജീവിയാ. And that's your son, damn it. ഡാ മാണി കുഞ്ഞെ, ഇവിടുന്ന് അവിടം വരെ 300 മീറ്ററേ ഉള്ളൂ. പക്ഷേ അവിടുന്ന് അപ്പുറത്തേക്കുള്ള ജീവിതത്തിന് അളക്കാനാവാത്ത ദൂരമുണ്ട്. ഇനി അങ്ങോട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദ ബ്ലഡി ഗട്സ്. ദിൽ ടു മേരി ജാൻ, ഐ ലവ് യു ഡാഡി, എൻ്റെ അമ്മായിപ്പൻ്റെ 16, എന്നിട്ടൊന്നും ഇല്ലാന്ന് കറ. ഉക്കിലില്ല ബക്കിലില്ല ചക്കിലില്ല ബക്കിലില്ല ചോക്ലേറ്റ് ഡാഡി. ഓ വേറെ, യു ഗിവ് മീ ഹാർട്ട് അറ്റാക്ക് മാൻ.
പിന്നെ മുന്നറിയിപ്പ് മുൻകൂർ നോട്ടീസ് തന്നിട്ടല്ലേ വർഷങ്ങളായിട്ട് ഞാനിവിടെ വന്നോണ്ടിരിക്കുന്നത്. താനെന്താ ഒരു മാതിരി വല്ലാതെ? ഇനി പ്രോബ്ലം? പ്രശ്നമൊന്നുമില്ല, അവനിപ്പോ വരുവേ. ആര്? ചെക്കനെ. വരട്ടെ, ഞാനിതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ. നീ ഇപ്പൊ അവനെ കാണണ്ട ബേല, എനിക്കവനോട് നീ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടായിരിക്കും. ഹലോ, ആരെയും പറയുന്നത്? ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയ മാണിക്കുഞ്ഞിൽ ഇപ്പൊ ഒരു കുഞ്ഞു തന്തപ്പടി ഉണർന്നു തുടങ്ങിയോ? ഉണർന്നത് ഉറങ്ങിയൊന്നുമല്ല. നീ ഒന്ന് വാ പ്ലീസ്. സ്വന്തം അമ്മയെ പോലെയോ പെങ്ങളെ പോലെയോ നീ ചേച്ചിയെ കരുതണം കേട്ടോ. എന്നാലും ഇങ്ങനൊരു സിസ്റ്റർ ഉള്ള വിവരം അങ്കിൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാനായിട്ട് വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞില്ല. അല്ല, പുള്ളി പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ആരോടും പറയാറില്ല. ഓരോരുത്തർ ഓരോ ടൈപ്പാണല്ലോ. പറയാറില്ല സത്യമായിട്ട്, അങ്ങനെ പറയാറില്ല. ബ്രദർ സിസ്റ്റർ കോണ്ടാക്റ്റ് വരും, നമുക്ക് കഴിക്കാം. ബ്രദർ നീ കഴിച്ചോ? കഴിച്ചോ. ഇവർക്കൊക്കെ എന്തുമാത്രം പഠിക്കാനുള്ള, നമ്മളൊന്നും പഠിക്കുന്ന ഞാൻ എന്റെ പുതിയ പടത്തിൽ സിംഗിന്റെ സിസ്റ്റർ നായികയാക്കിയല്ലോ. സാറിന്റെ അമ്മൂമ്മയെ നായികയാക്കിയാണ്. നിനക്ക് പ്രേമുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഓൾ. അപ്പൊ മറ്റേ പെണ്ണ ഏത്? നാട്ടിലെ ഹരിദിയേ. ഷേ, ദാറ്റ് ഷീസ് മൈ ഗുഡ് ഫ്രണ്ട്. ദാറ്റ്സ് ഓൾ. കം ഓൺ. ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട് ഡാഡി. ആലൈന, അതിന്റെ ഒറ്റപ്പാലത്തെ വീടില്ലേ, ആ വീടിന് പേരൊന്നു? വാത്മീകം. വാത്മീകം വീടിനിടാൻ പറ്റിയ പേര്, വാത്മീകം. നീ രാമൻ അവിടെ ചെന്ന് പറഞ്ഞാൽ എടാ, ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രേമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താ അറിയോ? ഇല്ല, ഇതെന്തായാലും അടിച്ചു പിരിയും ഒരു കാലത്ത്. അപ്പൊ യു ക്യാൻ ഓൾവേസ് ഫോൾ ബാക്ക് ഓൺ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. മറ്റേന്താ വെച്ചാല് അടിച്ചു പിരിഞ്ഞാ വഴി പോവും, പക്ഷെ എപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ വെച്ചിരിക്കണം പ്രേമത്തിൽ. പ്രേമിച്ച് വിഷമിപ്പിക്കാൻ പാടില്ല. സത്യമായിട്ടും നിനക്ക് ഈ ദിയാ അവളോട് ഒരു മോഹം തോന്നിയിട്ടില്ലേ? എപ്പോഴെങ്കിലും രാത്രി കിടക്ക സമയത്തൊക്കെ കാറ്റൊക്കെ അടിക്കുമ്പോ ചിന്തിക്കൂ, തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കൂ. ചിന്തിച്ച് ചിന്തിച്ച് പ്രേമിച്ചു തുടങ്ങും ബടി. ചിന്തിക്കണേണ, ചിന്തിക്കി ചിന്തിക്കി. ചിന്തിച്ചു ചിന്തിച്ചു നിന്നെ ഞാനൊരു ചിന്താവളപ്പാക്കും. പ്രേമത്തിന്റെ ആദ്യത്തെ ലക്ഷണം ടോസറ്റ് കളി. ഒരു പഴയ ഒറ്റ രൂപ എടുത്തിട്ട് ഇടയിന് നീ വിളിക്കുമ്പോ അവളിങ്ങനെ ഉറക്കം നടിച്ചിട്ട്, വിഷ്ണു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ, ഞാൻ ഉറങ്ങി, രാവിലെ വിളിച്ചാ മതിയോ. ഈ ലൈൻ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, കിളികൾ പറന്നതോ പ്രണയം വിടർന്നതോ നാണം വരുന്നുവോ. അപ്പോ ഇതിന്റെ സന്തോഷത്തിൽ, നിന്റെ പ്രണയം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഞാൻ രണ്ടെണ്ണടിച്ചിട്ട് വരാം. നിനക്കുള്ള പാലും വെള്ളം കുരിച്ചുകൊണ്ട് ടോസ് ഇട്ട് പ്രണയിക്കണോ വേണ്ടോ തീരുമാനിക്കുന്ന കാലം. നീ ആരടാ സുനിൽ ഗവാസ്കർ ടോസ് ഇട്ട് കളിക്കാൻ? വെള്ളം അടിക്കണോ? എന്താടാ ഈ നേരത്ത്? ഇറ്റ്സ് ടു ലേറ്റ്. യാ, ഐ നോ ഇറ്റ്സ് ലേറ്റ്. ഡോണ്ട് യു നോ ദാറ്റ് ഐ വാസ് സ്ലീപ്പിംഗ് ഡാ. ജസ്റ്റ് വാണ്ടഡ് ടു സേ ഐ മിസ് യു.
അല്ലേ? ശരിക്കും ഈ മാണിക്കുഞ്ഞ് താടിക്കാരനാരാ? നിന്റെ തന്തയായോണ്ട് പറയല്ല, ലോക തല്ലിപ്പൊളിയ ഇല്ലാത്ത ഹറാമ്പറപ്പ് ഒന്നുമില്ല. പക്ഷേ നൈസാ, കൂടപ്പറപ്പുകളൊക്കെ കൈവിട്ട കേസായിരുന്നു ഞാൻ. പറയുമ്പോ ഞാനെങ്ങനെയുടെ ജോലിക്കാരന്, പക്ഷെ അങ്ങനെ തോന്നിപ്പിച്ചിട്ടില്ല. ചിലപ്പോ എന്നെ മച്ചാളിയാന്നൊക്കെ വിളിക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോ ഒരു വല്ലാത്ത സുഖമാ. അത് വിട്ട് ഞാൻ ഇനി എങ്ങും പോകത്തില്ല. ആഘോഷിച്ചല്ലേ കുഞ്ഞെ എങ്ങേര് ജീവിക്കുന്നത്? മേലും കീഴും നോക്കാനുണ്ടോ? ഡി ജി പി സാറ് പറയുന്നത് പോലെ ഹിസ് ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. അതാ ഞങ്ങളുടെ വീട്ടിലെ വണ്ടിയുണ്ട്, എനിക്ക് അറിഞ്ഞൂടാങ്ങളെ. ഓ, അപ്പൊ നമ്മള് ഹലോ ഇതെന്തോന്ന് ഉത്തരം മാത്രം കണ്ടോണ്ടിരിക്കാൻ. ഇതിലേതാടാ നിന്റെ കക്ഷി? നിന്റെ കക്ഷിയാ ഇതിലെ ഏത് വനിതാ ഗണത്തിലാടാ നീ വിത്ത് വിതച്ചത്? അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലാലും കൊള്ളാം. ഇവിടെ എന്നാ ഒരു ഇതാടാ രണ്ടിനൂടെ കാണാൻ. കണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, ഒന്നും നടക്കത്തില്ല. വൈ പുരുഷ വിദ്വേഷികളാണ് ബൈബാത്ത്. ലെസ്ബിയൻസ് ലൈറ്റായിട്ട് അണ്ണം വാ, ഞാൻ ഒക്കെ ചായ ഇട്ട് കൊടുക്കട്ടെ. എന്റെ അരക്കുളങ്ങര അമ്മേ. ആറാന്റെ മുല്ല ഇസ് നോട്ട് ഓൾവേസ് ദ കൊച്ചുമുല്ല. അടുത്തവണ നീ എന്നെ കാണുമ്പോ ഞെട്ടും. ഞാനേ ഒരു മേക്ക് ഓവർ നടത്താൻ പോവാ. മേക്ക് ഓവറോ? എന്താ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ പോവാ? സ്ട്രൈറ്റനിങ് അല്ലടാ, ഷോർട്ടനിങ്. എത്ര വരെ മുടിക്കാൻ? ഷോൾഡർ വരെ? മൊത്തം അങ്ങോട്ട് കളയാൻ പോവാ. ഇത്തവണ തിരുപ്പതി ചെന്ന് അങ്ങ് മൊട്ടയടിക്കണം. മൊട്ടയടിച്ച് എന്റെ മുമ്പിലൊന്നും വന്നേക്കരുത്. പിന്നെ മൈ പട്ടി വിൽക്കാം. നിനക്ക് വേണ്ടിട്ടുള്ളൊരു നേർച്ചയാ കുഞ്ചു, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയെ മൊട്ടയടിക്കാൻ പോവാ? ഓ സമാധാനായി, രണ്ട് മൊട്ടച്ചികളെ കാണണ്ടല്ലോ. കുഞ്ചു ഒരു കാര്യം പറയട്ടെ, മീന ഇപ്പോഴോ പറയേണ്ട കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും പറയണ്ടി പോത്തെ. ഓ അതെ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി പോകും. ഞാൻ ഇനിയും കുടിച്ച ഫിറ്റാം. You shouldn't let the alcohol control you. That's a basically... Are you all right? It's okay. ഇത് വരെ ആയിട്ടും എന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? എല്ലാവരും ചിലപ്പോഴൊക്കെ ഒരു മാസ്ക് വെക്കും പടി, ചിലതെപ്പോഴും വെക്കും. മറ്റുള്ളവരിൽ നിന്നുള്ള മറ മാത്രമല്ല, താൻ മറ്റാരോ ആണെന്ന് സ്വയം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണത്. ബാക്ക് ഹിസ്റ്ററി ഒന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ചിലതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. പിന്നെ പഴയ ചില ആൽബംസ് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കാണുന്നൊന്നുമല്ല മാണിക്കുഞ്ഞ് താടിക്കാരൻ. ഈ കാണുന്ന മാണിക്കുഞ്ഞ് താടിക്കാരനൊരു പടമാണ്, വെറും പടം. കാണുന്നവരോടെല്ലാം ഞാൻ പറയും, ഐ എ ഫിയർസ്ലി ഡിറ്റാച്ച്ഡ് പേഴ്സൺ. ഭയങ്കരമായിട്ട് സെന്റിമെന്റായിട്ടുള്ള ഒരാളാണ് ഞാൻ. പണ്ടൊക്കെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ ഞാൻ മാറിയിരുന്നു കറിയും. ഡിറ്റാച്ച്ഡ് ആണെന്ന് പറയുന്ന എല്ലാ തെണ്ടികളും ഇങ്ങനെ തന്നെയാണ്. ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോ. വൈ ഫോർ വാട്ട്? നിനക്കൊരു കാര്യം അറിയോ, ഇപ്പം നമ്മൾ ഈ കഴിച്ച, സോറി ഞാൻ കഴിച്ച ഇഡ്രിങ്ക് ഉണ്ടല്ലോ, ഭയങ്കര വൃത്തികെട്ട സാധനമാണ്. ഏ കംപ്ലീറ്റ് സെന്റിമെന്റ്സ്, കരഞ്ചോറ കുടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഞാൻ ഓവറാക്കും. നീ ചോദിച്ചു വൈ, വഴിയുടെ അറ്റം വരെ കൂടെ ഉണ്ടാവും നമ്മൾ കരുതുന്നവര്. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുമ്പോൾ മിക്സിയിലടിച്ച പഴം പോലെയാവും നമ്മൾ. മഴ തോർന്നിടുമ്പോൾ കുടഭാരമല്ലേ, വഴി തീർന്നിടുമ്പോൾ തൊണ്ടശാപമല്ലേ, ഒറ്റയ്ക്ക് നനഞ്ഞങ്ങ് നടക്കുന്നതെന്നല്ല. നമ്മൾ പത്രത്തിലേക്ക് എത്ര ആക്സിഡൻസ് കാണുന്നു, നമ്മളത് ബാധിക്കാറുണ്ടോ? നമ്മുടെ അടുത്തുള്ളവർക്കെല്ലാം പറ്റുമ്പോഴല്ലേ നമുക്ക്. സോ ബന്ധനങ്ങളെ വേണ്ട, ഇറ്റ്സ് എൻ എസ്കേപ്പ്, ഇറ്റ്സ് എൻ ഈസി റൂട്ട്. ഞാൻ കൂടെ ഉള്ളത് ബുദ്ധിമുട്ടാണല്ലേ. പറ പട്ടി,
ഒരു ജാടയ്ക്ക് ഓവിജൻ്റെ ഡയലോഗ് അടിക്കാൻ അല്ലാതെ നമ്മൾ ബേസിക്കലി മാത്യു മറ്റം മുട്ടത്ത് വർക്കി അതൊക്കെ തന്നെയാ പറയുന്നൊന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത. പക്ഷെ നീ വാ കൂടെ കൂടെ വാ, ഇവിടെയാണ് എനിക്ക് പേടി തുടങ്ങുന്നത്. Getting attached to you. Getting attached to you. നീ ചിരിക്കണ്ട, ജയിച്ചു എന്ന് തോന്നലിന്റെ ചിരി. നിന്നെ ഞാന് ഒരിടമുറ കൊണ്ടുപോവാം. I'll take you on a journey. ഞാൻ ഒരുപാട് കാലം അവിടെ പോയിട്ട് നിന്നെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലം. I'll take you tomorrow. ഞാനിന്നോട് കിടന്നിറങ്ങോട്ടെ, എനിക്ക് അവിടം വരെ നടന്നെത്താൻ പറ്റില്ല. Normally, I don't sleep with another man. Today is an exception. Enna podappikku. Ippa ee paranja karyangalella chalava naal raavale njan maati parayuve. Mazha thoornidumbol kudabharam vali theernidumbol thulasham. ലൈഫിൽ ചില ഇമോഷൻസ് നമ്മളെ തോപ്പിക്കുമ്പോൾ മുറിച്ചിട്ടതിനെ തേടി പോകുന്ന പതിവാ. ചാണ്ടിക്കുഞ്ഞ് പല വിളികൾക്കും കാതോർത്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കടൽക്കാറ്റും കഞ്ചാവും ചേറിൻ്റെ മണമുള്ള വരാലും ഒക്കെ ആയിട്ട് ഞാനങ്ങ് യൂസ്ഡായി. ഇവിടെ നിന്ന് മറ്റൊരു മണ്ണിലേക്കോ മനസ്സിലേക്കോ ഇനി എന്നെ പറിച്ചിടാൻ ഒക്കുകയില്ല. എനിക്കൊന്നിനോടും ഇനി അറ്റാച്ച്ഡ് ആകാനും പറ്റുകയില്ല. എങ്ങോട്ടും പറിച്ചു കടിക്കാൻ വന്നതല്ല, ഒന്ന് കാണണമെന്ന് തോന്നി ഇവനിവിടെ കൊണ്ടുവരണമെന്ന്. നിന്റെ ഒന്നും കുറ്റപ്പെടുത്തൽ എന്നെ ബാധിക്കുകയില്ല. കുംഭസാരങ്ങൾ എനിക്കൊട്ട് കേൾക്കുകയും വേണ്ട. അപരനെന്ന് പറയുന്നതേ നരകമാണ്. അത് മകനായാലും ശരി, ആരായാലും ശരി. I am detached from all bloody relations and filthy emotions. Life is a tale told by an idiot, full of sound and fury, signifying nothing. But trust me, I was enjoying every fraction of a second I back. A sound of it. Yeah. What? Thank you.
ലക്ഷ്മി ആര്? ക്യാത്രോണ്ടാണ്.